ഹായ്, എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ കേരള പി എസ് സി 30/8/2024 ഗസറ്റിലെ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 3/10/2024 വരെ അപേക്ഷിക്കാൻ കഴിയുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് കാറ്റഗറി നമ്പർ 286/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള വിജ്ഞാപനം. അപ്പോൾ അതിലേക്ക് ഏകദേശം 16,500 മുതൽ 35,700 വരെ ശമ്പളം ലഭിക്കാവുന്ന മലയാളം അറിയാവുന്ന ആൾക്ക്, ജസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ, അത് ഏതെങ്കിലും ഒരു ഭാഷ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് കാരണം ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 30/8/2024 ഗസറ്റിൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അപേക്ഷ അണിച്ചു. 3/10/2024 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. കാറ്റഗറി നമ്പർ 286/2024 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതിലേക്ക് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട്, സ്ഥാപനത്തിൻ്റെ പേര് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ് സ്വീപ്പർ, ഫുൾ ടൈം സ്വീപ്പർ തസ്തികയിലേക്കാണ് അപേക്ഷ അണിച്ചിരിക്കുന്നത്. 16,500 മുതൽ 35,700 വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി, 3 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒഴിവുകളുടെ എണ്ണം ഇപ്പോൾ നോക്കേണ്ട, ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ യാതൊരു അപേക്ഷാ ഫീസൊന്നുമില്ലാതെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും, അതെന്നായിരിക്കും പിന്നീട് നിയമനം. അപ്പോൾ 3 വേക്കൻസി ഒന്നാവില്ല, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും സമയം ഒരുപാടാകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ഇത് അപേക്ഷിക്കാൻ കഴിയുക. 2 തീയതികളും ഉൾപ്പെടെ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, ഇതിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും അതുപോലെ മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്കും നിയമാനുസൃത വയസ്സളവ് അനുവദനീയമായിരിക്കും. ഇതിലേക്ക് യോഗ്യത നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നിതിലെ സാക്ഷരത. അപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ അതിലേതെങ്കിലും ഒരു ലാംഗ്വേജിലുള്ള അറിവ് എഴുതാനും വായിക്കാനും അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ടത് 3/10/2024 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം. കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം. ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള tulasi.psc.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്, കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ യൂസർ നെയിം, യൂസർ ഐ ഡിയും പാസ്വേഡും, വൺ ടൈം പ്രൊഫൈലാണ്, അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഈ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ്. ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും, അതുപോലെ നോട്ടിഫിക്കേഷൻസ്, മറ്റുള്ള മെസ്സേജ്, നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ, അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ്. അതിൽ ജനറൽ വൈസ്, ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും, എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും, ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോക്കുകയാണെങ്കിൽ 55 പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ 10 സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ കഴിയോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇത് ഇൻഎലിജിബിൾ ആണ്. ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള
തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും, അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട്, നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുകാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.